കിണറ്റിലെ വെള്ളം അപ്രത്യക്ഷമായി. തൃശൂർ വെങ്ങനശ്ശേരിയിൽ കഴിഞ്ഞ രാത്രിയാണ് കിണർ നിറയെ ഉണ്ടായിരുന്ന വെള്ളം അപ്രത്യക്ഷമായത്. ഞായറാഴ്ച രാവിലെയാണ് 18 അടിയോളം വെള്ളം താഴ്ന്നുപോയത്. തണ്ടാശ്ശേരി സതീശൻ്റെ വീട്ടിലാണ് സംഭവം. സ്ഥലത്ത് ഭൂഗർഭജല വകുപ്പ് പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ട് വരെ നിറഞ്ഞുകിടന്ന കിണറാണ്. ഞായറാഴ്ച രാവിലെ വീട്ടുകാർ വെള്ളം കോരാൻ എത്തിയപ്പോഴാണ് അമ്പരന്നത്. കിണറ്റിലെ വെള്ളം താഴ്ന്നു പോയിരിക്കുന്നു. 18 അടിയോളം ഉണ്ടായിരുന്ന വെള്ളം ഒരു രാത്രി കൊണ്ട് 1/2 അടിയിലേക്ക് താഴ്ന്നു. പാറ നിറഞ്ഞ കിണറ്റിൽ എന്തു സംഭവിച്ചു എന്നറിയാതെ വീട്ടുകാർ പരിഭ്രമത്തിലാണ്. നമ്മുടെ കിണറ്റിൽ ഒരു 18 അടിയോളം വെള്ളം താഴ്ന്നു. 18 അടിയോളം വെള്ളം കിണറ്റിലുണ്ട്. പിന്നെ മുകളിൽ നിന്ന് ടെറസിന്റെ മുകളിൽ പെയ്യുന്ന വെള്ളം മുഴുവൻ നമ്മൾ കിണറ്റിലേക്ക് പോവാനുള്ള സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും 1 അടി 1.5 അടി വെള്ളം ഇങ്ങനെ ടെറസിന്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം രാത്രി മഴ ഉണ്ടെങ്കിൽ കിണറ്റിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വരാറുണ്ട്. ഇന്ന് നേരം വെളുത്ത് വന്ന് നോക്കി കഴിഞ്ഞപ്പോ കിണറ്റിലെ വെള്ളം തീർത്തു പോയി കിടക്കുന്നു. അടിയിലൊരു 1/2 അടിക്കും അങ്ങോട്ട് വെള്ളം ഉള്ളു. കിണറ്റിലെ വെള്ളം ഈ 18 അടി ഉണ്ടായിരുന്ന വെള്ളം എവിടേക്കാ പോയെന്ന് ഒരു ഇതില്ല. പക്ഷെ ഇന്ന് വരെ സംഭവിച്ചില്ല. ഇപ്പൊ ഈ കിണറിൽ തന്നെയാണ് കുഴൽക്കിണർ കുത്തിയേക്കുന്നത്. അതിന്റെ പൈപ്പ് 1 മീറ്ററോളം പുറത്ത് കാണുന്നു, വെള്ളത്തിന് പുറത്ത് കാണുന്നു അടിയിൽ. പിന്നെ സൈഡിൽ നിന്ന് വരുന്ന ഉറവ് അനുസരിച്ച് ഇപ്പൊ വെള്ളം ഒരു കഷ്ടിയര ഏകദേശം ഒരു 1/2 അടിക്കോളം വെള്ളം ആയിട്ടുണ്ട് ഇപ്പൊ കിണറ്റിലെ അടിയിൽ. പക്ഷെ ഈ കിടന്നായിരുന്ന 18 അടി വെള്ളം എവിടേക്ക് പോയെന്ന് ഒരു പിടുത്തമില്ല. കിണറ്റിൽ തന്നെ കുഴൽക്കിണറുമുണ്ട്. എന്നാൽ 15 വർഷമായി കുഴൽക്കിണർ അടിച്ചിട്ട് കുഴൽക്കിണറിന്റെ പൈപ്പിലൂടെ വെള്ളം ഇറങ്ങാനും സാധ്യതയില്ല. സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ വെള്ളം കുറയുകയോ കൂടുകയോ ചെയ്തിട്ടില്ല. ഭൂഗർഭജല വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിഭ്രമിക്കേണ്ട സാഹചര്യമില്ലെന്നും കിണറിന്റെ വശങ്ങൾ ഇടിഞ്ഞിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ തൃശൂർ.